ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷ നാളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ തിരൂർ, ആ സിസ്റ്റർ കൺസേൺ ഇസ് ആ ഫാഷൻ വയലത്തൂർ. നമസ്കാരം, ടി വി ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സ്ത്രീകളുമായി ഫോൺ വഴി ബന്ധം സ്ഥാപിച്ച് പണം തട്ടിയ സംഭവത്തിൽ യുവതി ഉൾപ്പെടെ രണ്ടുപേരെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പുല്ലാട്ട് മാങ്ങാട്ടുതൊടി റഷീദ, കൊളകര ഖദീജ എന്നിവരെയാണ് കരുവാരക്കുണ്ട് പോലീസ് പിടികൂടിയത്. കരുവാരക്കുണ്ട് സ്വദേശിനിയുമായി ഫോണിൽ വിളിച്ച് സൌഹൃദം സ്ഥാപിച്ച് 14 പവൻ ആഭരണം തട്ടിയ കേസിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ എക്സ്റേ പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ച യാത്രക്കാരൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പരിശോധനയ്ക്കായി കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച 5 യാത്രക്കാരിൽ ഒരാളാണ് രക്ഷപ്പെട്ടത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് കസ്റ്റംസ് നൽകിയ പരാതിയെ തുടർന്ന് ഷാർജയിൽ നിന്നെത്തിയ ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് മുഹമ്മദ് ഫഹദിനെതിരെ കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചേലേമ്പ്രയിലെ കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ സെന്റർ വാഹനത്തിൽ ഡ്രൈവറായി വീട്ടമ്മ. മൈലാഞ്ചി വളവ് സ്വദേശിനി അമ്പലക്കണ്ടി റംലയാണ് പാലിയേറ്റീവ് വാഹനത്തിൽ ഡ്രൈവറുടെ ഒഴിവ് വന്നപ്പോൾ സന്നദ്ധയായി എത്തിയത്. 19 വർഷമായി റംല വാഹനമോടിക്കുന്നുണ്ട്. മുൻപ് ഇടയ്ക്കിടെ പാലിയേറ്റീവ് വോളണ്ടിയറായി പോകാറുമുണ്ടായിരുന്നു. ഭർത്താവും മക്കളും കാരുണ്യ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. കൂടുതൽ സെലക്ഷൻ, കുറഞ്ഞ പണിക്കൂലി, മില്ലൻ ഗോൾഡൻ ഡയമണ്ട്സ്, ദ അൾട്ടിമേറ്റ് ഇൻ ലക്ഷറി ആൻഡ് സ്റ്റൈൽ. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛന് 20 വർഷം തടവും 40,000 രൂപ പിഴയും. 2016 നടന്ന സംഭവത്തിൽ വണ്ടൂർ സ്വദേശിയെയാണ് പെരിന്തൽമണ്ണ പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി KP അനിൽകുമാർ ശിക്ഷിച്ചത്. IPC, പോക്സോ എന്നിവയിലെ രണ്ട് വകുപ്പുകളിലായി 10 വർഷം വീതം തടവും 20,000 രൂപ വീതം പിഴയുമാണ് വിധിച്ചത്. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷ നാളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ തിരൂർ, ആ സിസ്റ്റർ കൺസേൺ ഇസ് ആ ഫാഷൻ വയലത്തൂർ. 26 ദിവസത്തിനിടയിൽ ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം ഉയർന്നത് 3 ഇരട്ടിയോളം. പുതുവത്സര ദിനത്തിൽ 129 പേരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ അത് 446 ഉയർന്നു. ICU പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 41 നിന്ന് 66 ഉയർന്നു. ഇതോടെയാണ് ജില്ലാ കോവിഡ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ എ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഫോർസ മാൽ 2, നിയർ ബസ് സ്റ്റാൻഡ്, ചെമ്പ്ര റോഡ്, തിരൂർ. സ്നേഹത്തിന്റെയും കരുണയുടെയും രുചിക്കൂട്ടുമായി മന്തി വിളമ്പി നൽകിയത് 17,000 പേർക്ക്. യൂത്തിലേക്ക് സംസ്ഥാന ട്രഷററായിരുന്ന PM ഹനീഫിന്റെ സ്മരണാർത്ഥം മേലാറ്റൂർ കേന്ദ്രമായി ആരംഭിക്കുന്ന ആംബുലൻസിനുള്ള ധനസമാഹരണത്തിനാണ് മന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും PM ഹനീഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു മന്തി ഫെസ്റ്റ് നടത്തിയത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം, ഫാമിലി വെഡിംഗ് സെന്റർ. ഒരു മാസം കൊണ്ട് 3 ലക്ഷത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്തതോടെ അസംഘടിത തൊഴിലാളികളുടെ ദേശീയ വിവരശേഖരണമായ ഈശ്രം പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ മലപ്പുറം ഒന്നാമതെത്തി. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 6.61 ലക്ഷം പേർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതായാണ് കണക്ക്. സംസ്ഥാനത്ത് ഒന്നാമതാണെങ്കിലും ജില്ലയിൽ ഇനിയും 5 ലക്ഷത്തിലേറെ പേർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനുണ്ട്. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ റേഷൻ കടകൾ പൂർണ്ണസമയം തുറന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ നെറ്റ്വർക്ക് പ്രശ്നം കാരണം ചിലയിടങ്ങളിൽ കുറച്ച് സമയത്തേക്ക് റേഷൻ വിതരണം മുടങ്ങി. രാവിലെ ചെറിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അവ പരിഹരിച്ചുവെന്നും റേഷൻ വിതരണം സുഗമമായി നടന്നുവെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇന്നു മുതൽ സാധാരണ പോലെ റേഷൻ കടകൾ പ്രവർത്തിക്കും. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കാട് ആംബുലൻസിൽ വൻതോതിൽ കഞ്ചാവ് കടത്ത്. 50 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ആംബുലൻസിലെ കഞ്ചാവ് കടത്ത് കണ്ടെത്തിയത്. മലപ്പുറം ചെമ്മാട്ടെ സ്വകാര്യ ആംബുലൻസിലാണ് ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്നത്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.
ടോപ്പ് ഹെഡ്ലൈൻ സമാപിക്കുന്നു. നന്ദി.